എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെയാണല്ലോ ഓണം ആഘോഷിക്കണേ. ഇപ്രാവശ്യം നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടാവില്ല, കൊറോണ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണ്. അപ്പൊ വീട്ടില് നമ്മള് ഓണത്തിന് ഒരു സിമ്പിളായിട്ടൊരു മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ, മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ ആണ്. നമ്മള് വീട്ടിലാകുമ്പോൾ നല്ല പണിയൊക്കെ കാണും, ഭയങ്കര ചൂടായിരിക്കും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ ഒരു കല്യാണത്തിന് പോകുമ്പോഴും സാരിയാണ് ഉടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിങ്ങനെ മുടി കെട്ടി വെക്കാറേ ഉള്ളൂ. അല്ലെങ്കിൽ വളരെ റയറായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഞാൻ മുടി അഴിച്ചിട്ടുള്ളൂ. ചൂടായിരിക്കും, സാരി ഒന്നാമത് ചൂടാ, അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കെട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ അഴിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഹെയർ സ്റ്റൈൽ കാണുക, നിങ്ങൾക്ക് എന്തായിരുന്നാലും മനസ്സിലാവും. നിങ്ങൾ എന്തായിരുന്നാലും കണ്ടു നോക്കൂ, വളരെ സിമ്പിൾ ആണ്, മാക്സിമം സിമ്പിളായി. കാരണം ഞാൻ യൂഷ്വലി ചെയ്യണ എങ്ങനെയാണ് അത് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, വളരെ സിമ്പിൾ ആണ്. ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നാലും തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാൻ മറക്കേണ്ട. ഇടയ്ക്ക് ലൈറ്റ് ചേഞ്ച് ഒക്കെ വരുന്നുണ്ടാവും, അത് രീതിയിൽ ക്ഷമിക്കുക, അത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഇന്ന് വീഡിയോ ഇട്ടിങ്ങനെ റിംഗ് ലൈറ്റിന്റെ ഫ്രണ്ടിലാണ്. അപ്പം ആദ്യമായിട്ട് യൂസ് ചെയ്യണതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് മാത്രമല്ല ഇടയ്ക്ക് കറണ്ട് വന്നും പോയിരിക്കുകയായിരുന്നു, അപ്പൊ അതിന്റെയും കൂടെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം, പ്ലസ് സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്തോളൂ. വീടിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണത് നല്ലതാണ്. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം. നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്, അതിന് വേണ്ടിയിട്ട് ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ഫില്ല് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇതൊക്കെ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഒരു ഐ പെൻസിൽ യൂസ് ചെയ്ത് ഞാൻ നമ്മളെ കണ്ണിൻ്റെ അകത്ത്, അതായത് നമ്മുടെ വാട്ടർ ലൈൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിന് തൊട്ട് താഴെയായിട്ടും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഒരു ഐലൈനർ എടുത്തിട്ട് ആ ഐ പെൻസിൽ അപ്ലൈ ചെയ്ത പോർഷൻസിൽ ഈ ഗ്യാപ്പ് ഉള്ളതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ലൈറ്റിൻ്റെ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ടും എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിട്ട് തോന്നും. അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ആ റിംഗ് ലൈറ്റ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യണതിൻ്റെ ഒരു പ്രശ്നമാണ് അത്. നെക്സ്റ്റ് ടൈം അത് ഞാൻ ശരിയാക്കാൻ നോക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് റിംഗ് ലൈറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവും. അതാണ്, അപ്പോൾ ഞാൻ ഈ ലൈനർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ താഴെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് മുകളിലും കൂടെ അപ്ലൈ ചെയ്താലോ എന്ന്. ഞാൻ താഴെ മാത്രം അപ്ലൈ ചെയ്യണം എന്നാണ് വിചാരിച്ചത്, പിന്നെ അങ്ങ് മുകളിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഞാനൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു, അത് വിട്ടുപോയി. ലിപ് ബാം അപ്ലൈ ചെയ്യുന്നു. എനിക്ക് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയ റെഡ് ലിപ്സ്റ്റിക്ക്, പാക്കിൻ്റെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് റെഡ് ചൂസ് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് റെഡ് ഇഷ്ടമാണ്, പിന്നെ രണ്ടാമത് നമ്മൾ ബ്രൈറ്റ് ലിപ്സ്റ്റിക്കൊക്കെ കൊടുക്കുമ്പോഴത്തേനും നമ്മളിപ്പോൾ മുഖത്തൊന്നും ചെയ്തില്ലെങ്കിലും നമ്മളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ്നം ചെയ്യും. നിങ്ങൾക്കത് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, റെഡ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് മാത്രം ബ്രൈറ്റ്നെസ് ആണ് ഫേസിൽ കൊണ്ടുവന്നതിന്. നെക്സ്റ്റ് ഹെയർ സ്റ്റൈലാണ്, ഫ്രണ്ടിലൊരു പാർട്ടീഷൻ എടുത്തിട്ട് ബാക്കി ഹെയറൊക്കെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചേക്കാണ്. എന്നിട്ട് നിങ്ങൾക്ക് സൈഡ് വോച്ചിലോ നിങ്ങളുടെ സൗകര്യം ഏതാണ്, നിങ്ങൾ കംഫർട്ടബിൾ ഏതാണ് ആ സൈഡിലോട്ട് വോച്ചിലെടുക്കുക. എന്നിട്ട് ഒരു ചെറിയ പോർഷൻ എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക, രണ്ട് പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് അടുത്തൊരു ചെറിയ പോർഷൻ എടുക്കുക, പിന്നെയും ട്വിസ്റ്റ് ചെയ്യാം. അങ്ങനെ രണ്ട് സൈഡിലും ചെയ്യണം. ഞാനിപ്പോൾ ഒരു സൈഡിൽ ചെയ്ത് കാണിച്ചു തരാം, നെക്സ്റ്റ് സൈഡ് ഞാൻ ഓഫ് ക്യാം ചെയ്യണമായിരിക്കും. ഇത് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് പോലെ പതിഞ്ഞിരിക്കുന്ന പോലെ തോന്നും, അതുണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കിൽ ജസ്റ്റ് ഒരു ബോബി പിന്നെ യൂസ് ചെയ്തിട്ട് പിൻ ചെയ്ത് വയ്ക്കാം, ജസ്റ്റ് വലിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ ബാക്കിൽ പിൻ ചെയ്ത് വെച്ചതിൻ്റെ ചെറിയൊരു പോർഷൻ അവിടെ ബാക്കിയുണ്ട്, അത് നമ്മൾ ബാക്കിൽ പിൻ കെട്ടി വെച്ചേക്കുന്ന പോർഷന് ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്ത് പിൻ ചെയ്ത് സെക്യൂർ ചെയ്ത് വയ്ക്കുക. അതേപോലെ അപ്പുറത്തെ സൈഡും ചെയ്യുക. എന്നിട്ട് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ,
നമ്മൾ ബാക്കിൽ നമ്മൾ ടൈ ചെയ്ത് വെച്ചിങ്ങനെ ബാക്കി ഹെയറില്ലേ നമ്മുടെ മെയിനായിട്ടുള്ള ഹെയർ, ആ ഹെയറും ഇതേപോലെ ട്വിസ്റ്റ് ചെയ്യുക. ഇതേ കണ്ടില്ലേ, ആ ഹെയർ ഫുള്ളിട്ട് ട്വിസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടേക്കാം. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ അഴിച്ചിടാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കെട്ടിയേക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക, അപ്പോൾ ഒരു തിക്നെസ് തോന്നും. ഇങ്ങനെ ചുറ്റി വെക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, അങ്ങനെ ചുറ്റി വെക്കുമ്പോൾ ഒരു തിക്നെസ് തോന്നും അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് യൂപ്പിന് നിങ്ങൾക്ക് എത്ര യൂപ്പിനാണോ അത്ര യൂപ്പിന് വെച്ച് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അതിന് ചുറ്റും ഫ്ലവർ വെക്കാം, മുല്ലപ്പൂ വെക്കാം. നല്ല ഭംഗിയായിരിക്കും. എനിക്ക് മുല്ലപ്പൂ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് കിട്ടാനിട്ടാണ് കേട്ടോ ഈ വെക്കാത്തത്. എന്താണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഇന്നത്തെ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഓണമായതുകൊണ്ട് തന്നെ ഒരു വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് ഒന്നെങ്കിൽ ഇന്ന് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമായിരിക്കും. നിങ്ങൾ കാണിച്ച സെയിം മേക്കപ്പ് ലുക്ക് തന്നെയാണ്, പക്ഷെ ഔട്ട്ഫിറ്റിനും ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിലും അഭിപ്രായം പറയാൻ മറക്കണ്ട, തീർച്ചയായിട്ടും കാണാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.